ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പരുമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എം സി കുറിയാക്കോസ് അച്ഛൻ, വന്ധ്യ റമ്പാച്ചൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, വന്ധ്യ റമ്പാച്ചൻ ഓർപ്പിച്ചതുപോലെ ദനഹാ പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാകുന്നുവല്ലോ. ശ്രദ്ധേയമായ ചില ചിന്തകൾ നമ്മുടെ പിതാക്കന്മാർ ഈ കാലങ്ങളിൽ നമുക്ക് ധ്യാനിക്കുവാനായി വേദഭാഗങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്നിറമ്പാശം നൽകിയുണ്ടായല്ലോ. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാളും വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ, അങ്ങനെ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്ന ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ കൂടിയാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ നിരവധി ദേവാലയങ്ങളിൽ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് തിരുവചന ധ്യാനവും പെരുന്നാൾ ആഘോഷങ്ങളും ഒക്കെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട ഡി ബാബു പോൾ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: മറിയാമിൻ്റെ ക്രോമസോമുകൾ എൻ്റെ ബലം. ആ തലക്കെട്ടിൽ അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ചില ആശയങ്ങൾ എൻ്റെ ശ്രദ്ധയെ പിടിച്ചുകുലുക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, കാലസമ്പൂർണതയിൽ ആണ് ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനായ ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. കാലസമ്പൂർണത എന്നതുകൊണ്ട് പലതരത്തിലുള്ള അർത്ഥങ്ങൾ വ്യാഖ്യാനങ്ങളായി പറയാറുണ്ടെങ്കിലും ശ്രദ്ധേയമായ ഒരു ചിന്തയെന്ന് പറയുന്നത്, ദൈവപുത്രന് ജനിക്കുവാനായി കാലത്തിൻ്റെ പൂർണത ഉണ്ടായത് ദൈവപുത്രൻ ജനിക്കുവാനായിട്ടുള്ള ഒരു മനുഷ്യ ശരീരം അതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത്, വിശുദ്ധിയുടെ കേദാരമായ ദൈവത്തിന് ഇറങ്ങി വസിക്കുവാനായി അത്രയ്ക്ക് വിശുദ്ധി നിറഞ്ഞ ഒരു മനുഷ്യ ശരീരം കണ്ടെത്തുവാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അതുവരെ കാലസമ്പൂർണത എത്താതിരുന്നതും എന്നൊരു വ്യാഖ്യാനവുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഡി ബാബു പോൾ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിവിധ കോശങ്ങൾ കൊണ്ടാണ്. ഈ കോശങ്ങൾ 46 ക്രോമസോമുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ കോശത്തിലും 46 ക്രോമസോമുകളുണ്ട്. 23 ക്രോമസോം പുരുഷൻ്റേതും 23 ക്രോമസോമുകൾ അത് സ്ത്രീയുടേതുമാണ്. അങ്ങനെയാണ് ഒരു പരിപൂർണ മനുഷ്യനായി ജന്മമെടുക്കുന്നത്. ഡി ബാബു പോൾ പറയുന്നു, എന്നാൽ ക്രിസ്തു കന്യക മറിയാമിൽ ഉരുവായി തീർന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ചില വ്യക്തമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ദൈവം തമ്പുരാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കന്യക മറിയാമിൽ പരിശുദ്ധാത്മാവിൽ ജാതം ചെയ്യുമ്പോൾ പരിപൂർണ ദൈവത്വം പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കുക. എന്നാൽ പരിപൂർണ മനുഷ്യത്വം എങ്ങനെയാണ് യേശുക്രിസ്തു സ്വീകരിച്ചത്? 23 പുരുഷ ക്രോമസോമുകളും 23 സ്ത്രീയുടെ ക്രോമസോമുകളും ചേർന്ന് നിർമ്മിക്കപ്പെടേണ്ട മനുഷ്യ ശരീരത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരനിർമ്മിതിക്ക് ആവശ്യമായ പുരുഷൻ്റെ ക്രോമസോമുകൾ എവിടെ നിന്നാണ് ലഭിച്ചത്? അങ്ങനെ ഒരു ക്രോമസോമിനെ കുറിച്ച് നാം വായിക്കുകയോ മനസ്സിലാക്കുകയോ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കാണുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, യേശു നമ്പുരാൻ മനുഷ്യ ശരീരമെടുത്ത 46 ക്രോമസോമുകളും അത് കന്യക മറിയാമിൻ്റെ ശരീരത്തിൽ നിന്ന് മാത്രമാണ്. അതായത്, പരിപൂർണ മനുഷ്യനായി ജനിച്ച യേശു ക്രിസ്തു, പരിപൂർണ ദൈവമായ യേശു ക്രിസ്തു, പരിപൂർണ മനുഷ്യത്വം സ്വീകരിച്ചത് കന്യക മറിയാമിൻ്റെ ശരീരത്തിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കന്യക മറിയാമിൻ്റെ കൈപിടിച്ചല്ലാതെ ക്രിസ്തുവിനെ സമീപിക്കുവാൻ എനിക്ക് മടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടുമ്പോൾ ഈ ലോകം മുഴുവനും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന ഒരു മാതാവ്, അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുവാനായി ജീവിതത്തെ മുഴുവനും വിശുദ്ധി കൊണ്ട് നിറച്ച ഒരു പാത്രമായി
മാത്രമല്ല പരിപൂർണ മനുഷ്യത്വം പ്രദാനം ചെയ്യുവാനായി കന്യക മറിയാമിൻ്റെ ശരീരത്തിൽ നിന്ന്, വിശുദ്ധിയുള്ള ശരീരത്തിൽ നിന്ന് പരിപൂർണമായ മനുഷ്യത്വം യേശു തമ്പുരാൻ സ്വീകരിക്കുകയാണ്. ഞാൻ ആമുഖമായി കന്യക മറിയാമിനെ, വിശുദ്ധ ദൈവമാതാവിനെ സ്മരിക്കുന്ന ദിവസങ്ങൾ കൂടെ ആയതുകൊണ്ട് ഈ ആമുഖം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവമാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ പരിശോധിക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് ജീവിച്ചവരായിരുന്നു അവരെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് ജീവിതത്തെ വിശുദ്ധിയിൽ നിലനിർത്തിയവരായിരുന്നു ദൈവമാതാവും വിശുദ്ധന്മാരും. ദൈവത്തോട് എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയുന്നത്? അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തെല്ലാമാണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് 8 ആശയങ്ങൾ, 8 മാർഗങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളാകുന്ന, അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യാനിയായി തീരുവാൻ ജീവിതത്തിൽ നാം സൂക്ഷിച്ചു വെക്കേണ്ട 8 മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി അല്പസമയം ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ ചില ചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ്. പൗലോസ് ലീഹ കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോൾ, റോമിൽ കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോഴാണല്ലോ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത്. കൈകാലുകളൊക്കെ ചങ്ങലുകളാൽ ബന്ധിക്കപ്പെട്ട് ഒരുപക്ഷെ എഴുതുവാനോ പാടുവാനോ പ്രാർത്ഥിക്കുവാനോ ഒക്കെ സാഹചര്യം നിഷേധിക്കപ്പെട്ട ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ പൗലോസ് ലീഹ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തെല്ലാമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഫിലിപ്പിയ സഭയോട് ചില പ്രബോധനങ്ങൾ നൽകുകയാണ്. അതാണ് 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 8 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിന്തകളാണ്. 1-ാമതായിട്ട് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ നിങ്ങളെപ്പോഴും സന്തോഷിപ്പി. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി. ഓൾവെയ്സ് റിജോയ്സ് ഇൻ ദ ലോർഡ്. ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുന്നവനായിരിക്കണം. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം. ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലതകളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ജീവിതത്തെ സന്തോഷത്തിൻ്റെ തുറമുഖത്തിൽ എപ്പോഴും ആക്കി വയ്ക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. പക്ഷേ നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള സന്തോഷം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. പല വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ചു തീർന്ന വേദനകൾ നമ്മെ നൊമ്പരപ്പെടുത്തുന്നു. ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മെ ഭയപ്പെടുത്തുന്നു. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഭാവി കാര്യങ്ങൾ നമ്മെ ആശങ്കാകുലരാക്കുന്നു. ഇങ്ങനെ വിവിധ ആശങ്കകളുമായി, ഉത്കണ്ഠകളുമായി ജീവിതം തള്ളി നിൽക്കുന്നവരാണ് പലപ്പോഴും പലരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് ലീഹ പറയുന്നത്, ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൽ ഏതു സമയത്തും സന്തോഷം അനുഭവിക്കുന്നവനായിരിക്കണം. ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ജീവിത മാത്സര്യത്തിൻ്റെ ഒരു വലിയ ആധുനിക ലോകമാണ് ഇന്ന് കെട്ടിയെടുക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ രംഗങ്ങളെടുത്തും പരിശോധിച്ചാലും ജീവിതത്തിൽ മത്സരിച്ച് വിജയിക്കുവാനായി, ഒന്നാമതെത്തുവാനായിട്ടുള്ള ശ്രമം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ മുതൽ നാം പഠിപ്പിച്ചു വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാം അവരോട് പറയും, നീ സ്കൂളിൽ ഒന്നാമനാവണം, എല്ലാ കുഞ്ഞുങ്ങളെക്കാളും നീ മിടുക്കനാവണം. ഇതെല്ലാം മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് വിജയിച്ച് മടങ്ങി വരുന്ന മകനെ സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ മക്കളെ സ്വീകരിക്കുവാൻ മാതാപിതാക്കൾ വ്യഗ്രത ഏറുകയാണ്. പക്ഷേ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവരെ സ്വീകരിക്കുവാൻ, നെഞ്ചോട് ചേർക്കുവാനുള്ള മനോഭാവവും ഇന്ന് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ മുതൽ തന്നെ മത്സര സ്വഭാവത്തോടെ തലമുറകൾ വളർത്തപ്പെടുന്നതുകൊണ്ട് എങ്ങനെയും ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളത് അവൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണ്. കേരളത്തിലെ യുവതലമുറയുടെ ചരിത്രം ഈ കഴിഞ്ഞ കുറേ നാളുകളിലെ പത്രമാധ്യമങ്ങൾ എടുത്ത് വായിച്ചു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും,
ജീവിതത്തിൽ എങ്ങനെയും വിജയം നേടുവാൻ ഏത് കുലുഷിത മാർഗവും സ്വീകരിക്കുവാൻ യാതൊരു മടിയും ഇല്ലാത്ത ഒരു തലമുറ വളർന്നു വരികയാണ്. കാരണം എന്താണ്? അവരല്ല ഇതിന് കാരണക്കാർ, മറിച്ച് അവരുടെ മാതാപിതാക്കൾ മനസ്സിലേക്ക് കയറ്റിവിട്ട വലിയ ചിന്ത, അല്ലെങ്കിൽ അവരുടെ സമൂഹവും അവർ പഠിച്ച അധ്യാപനവും ഒക്കെ അവരുടെ മനസ്സിലേക്ക് രൂപപ്പെടുത്തി കൊടുത്ത ചില ചിന്തകൾ. ജീവിതത്തിൽ ഒന്നാമത് എത്തുന്നവന് മാത്രമേ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗങ്ങളിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സഭാരംഗങ്ങളിലുമൊക്കെ കടുത്ത ജീവിത മത്സര്യത്തോടെയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. മാത്രമല്ല, ഈ പുതിയ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും സമയമില്ല. എല്ലാവരും പറയും ഞങ്ങൾ തിരക്കിലാണ്. കാരണം ഈ ലോകത്തിലുള്ള സകലതും നേടിയെടുക്കുവാൻ വെട്ടിപ്പിടിക്കുവാൻ നെട്ടോട്ടമോടുന്ന ഒരു വലിയ തലമുറ വളർന്നു വരികയാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒക്കെയാണ് പലർക്കും താല്പര്യം. എല്ലാവരും അതുകൊണ്ട് പറയും ദൈവ വിഷയത്തിൽ സമ്പന്നനാകുവാൻ ഞങ്ങൾക്ക് സമയമില്ല. മൂന്നാമതായിട്ട് മറ്റൊരു കാരണം കണ്ടെത്തുവാൻ കഴിയുന്നത് അത്യാധുനികമായ വിനിമയ ഉപാധികൾ ഇന്ന് ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്മാർട്ട് ഫോണുകളുടെ കാലഘട്ടമാണല്ലോ ഇന്ന്. എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയുന്ന വിവര ശേഖരണമാണ് ഓരോ മനുഷ്യൻ്റെയും കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലുള്ളത്. ഈ അടുത്ത സമയത്ത് മൊബൈൽ ഫോണിൽ വന്ന വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വന്ന ഒരാശയം എൻ്റെ ശ്രദ്ധയെ പിടിച്ചു കുലുക്കിയുണ്ടായി. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: മൊബൈൽ ഫോൺ കംസ്, കമ്പ്യൂട്ടർ ഗോൺ. മൊബൈൽ ഫോൺ വന്നതോടുകൂടെ കമ്പ്യൂട്ടർ ഇന്ന് അപ്രസക്തമായി. ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ കൂടെ സാധ്യമാവുകയാണ്. വീണ്ടും പറയുന്നു, മൊബൈൽ ഫോൺ കംസ് റിസ്ക് ടു വാച്ച് ഗോഡ്. മൊബൈൽ ഫോൺ വന്നതോടുകൂടെ സമയം നോക്കുവാൻ നാം കയ്യിൽ കിട്ടാറുള്ള റിസ്ക് ടു വാച്ച് ഇന്ന് കാണാറില്ല. വീണ്ടും പറയുന്നു, മൊബൈൽ ഫോൺ കംസ് MP3 ആൻഡ് റേഡിയോ ഗോഡ്. മൊബൈൽ ഫോൺ വന്നതോടുകൂടെ പാട്ട് കേൾക്കുന്ന ടേപ്പ് റെക്കോർഡറുകളും റേഡിയോവും എല്ലാം ഇന്ന് മാറ്റപ്പെട്ടു. എല്ലാം ഇന്ന് മൊബൈൽ ഫോണിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: മൊബൈൽ ഫോൺ കംസ് പീസ് ഓഫ് മൈൻഡ് ഗോഡ്. മൊബൈൽ ഫോൺ വന്നതോടുകൂടെ മനുഷ്യൻ്റെ മനസ്സമാധാനവും നഷ്ടപ്പെട്ടു. ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്നു: പീപ്പിൾ ഗെറ്റിംഗ് മെൻ്റൽ, മൊബൈൽ ഫോൺ ഗെറ്റിംഗ് സ്മാർട്ട്. പീപ്പിൾ ഗെറ്റിംഗ് മെൻ്റൽ ആൻഡ് മൊബൈൽ ഫോൺ ഗെറ്റിംഗ് സ്മാർട്ട്. സ്മാർട്ടായി ക്രിയാത്മകമായി ലോകത്തിൽ ജീവിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടിപരമായ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായി മൊബൈൽ ഫോണിനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്മാർട്ടായി ജീവിക്കേണ്ട മനുഷ്യന് സ്മാർട്ടല്ലാതെ മെൻ്റലി ഡിപ്രസ്ഡായി. അതോടൊപ്പം തന്നെ സ്മാർട്ടാകാതെ ഇരിക്കേണ്ട മൊബൈൽ ഫോണുകൾ സ്മാർട്ട് ഫോണുകളായി ഇന്ന് മാറ്റപ്പെട്ടു. ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്. ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിലാണ് ഒരു വിശ്വാസിക്ക് എങ്ങനെ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കഴിയും, എങ്ങനെ ആനന്ദിക്കുവാൻ കഴിയും. ഇതിനെക്കുറിച്ചാണ് പൗലോസ് ലീഹ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഫിലിപ്പിയ സഭയോട് പ്രവചനം പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ലീഹ ചില കാര്യങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുവാനായി ആത്മീയ മനുഷ്യൻ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:5 പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നു: നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എങ്ങനെയാണ് നമുക്ക് സൗമ്യരായി വിനയമുള്ളവരായി ജീവിക്കുവാൻ കഴിയുന്നത്? ഇത് ആത്മീയ ജീവിതത്തിലൊരു വെല്ലുവിളിയാണ്. ഞാൻ പറഞ്ഞതുപോലെ പ്രതിസന്ധികളും പ്രതികൂലതകളും പ്രലോഭനങ്ങളും ഒക്കെ നമ്മെ മാടി വിളിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ ജീവിതത്തെ സൗമ്യതയുള്ളവരായി വിനയമുള്ളവരായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് കഴിയും? ദൂർദ്ധനായ പുത്രൻ്റെ ഉപമ വളരെ സുപരിചിതമാണല്ലോ. ആ ഉപമയിലെ രണ്ടു മക്കളെക്കുറിച്ചാണ് യേശു തമ്പുരാൻ ആ ഉപമയിൽ കൂടെ വ്യക്തമാക്കുന്നത്. പലപ്പോഴും ധൂർത്തപുത്രനെ കുറിച്ചുള്ള ധ്യാനചിന്തകൾ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലെ മൂത്ത മകനെക്കുറിച്ച് ചില പരാമർശങ്ങൾ യേശു തമ്പുരാൻ തന്നെ ഉപമയിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ മൂത്ത മകൻ്റെ പ്രത്യേകത? മൂത്ത മകൻ അപ്പൻ്റെ എല്ലാ ഇഷ്ടങ്ങളും കൽപ്പനകളും അനുസരിച്ചു ജീവിച്ചവനാണ്. എന്നാൽ ഇളയ മകൻ
സകലതും നഷ്ടപ്പെടുത്തിയതിനു ശേഷം തിരികെ വരുമ്പോൾ മൂത്ത മകന്റെ മനോഭാവം അവിടെ യേശുദമ്പരാൻ ഉപമയിൽ കൂടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുദമ്പരാൻ പറയുന്നു, ഈ മൂത്ത മകന്റെ മനസ്സ് ഇളയ മകന്റെ കടന്നു വരവോടുകൂടെ അസ്വസ്ഥമായി. അവൻ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ബാല്യക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ പോയപ്പോൾ ഇത്രയധികം തിരക്കൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല, എന്താണതിന് കാരണം? ബാല്യക്കാർ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയ മകൻ, നിന്റെ ഇളയ സഹോദരൻ അല്ലെങ്കിൽ നിന്റെ അപ്പൻ്റെ ഇളയ മകൻ കടന്നു വന്നിരിക്കുന്നു, അവനെ സ്വീകരിക്കുവാനായി വലിയ വിരുന്നൊരുക്കിയിരിക്കുകയാണ്. അവനെ മോതിരങ്ങൾ അണിയിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് നിന്റെ പിതാവ് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതില് ഉത്കണ്ഠാകുലനായി അസ്വസ്ഥനായി മൂത്ത മകൻ പിതാവിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മൂത്ത മകൻ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, അപ്പ, ഞാൻ നിന്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് നിന്റെ ഹിതമനുസരിച്ച് ജീവിച്ചവനാണ്, പക്ഷേ എൻ്റെ ചങ്ങാതികളോടുകൂടെ ആനന്ദിക്കേണ്ടതിന് നീ ഇതുവരെ ഒരാട്ടിൻകുട്ടിയെ പോലും എനിക്ക് തന്നിട്ടില്ല. എന്നാൽ എല്ലാം നശിപ്പിച്ച് സ്വത്തുക്കളെല്ലാം നാനാവിധമാക്കി തീർത്ത് മടങ്ങി വന്ന ഈ ഇളയ മകനു വേണ്ടി നീ വീണ്ടും വിരുന്നുകൾ കഴിച്ച് സമ്പാദ്യങ്ങൾ നൽകുവാനായിട്ട് ശ്രമിക്കുകയാണ്. പിതാവിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. പിതാവ് പറയുകയാണ്, മകനെ, ഞാൻ നിന്നോട് അനീതിയൊന്നും പ്രവർത്തിച്ചില്ല, നിനക്ക് വിഹിതമായിട്ടുള്ള വിഹിതം ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇളയ മകനെയും സ്നേഹിക്കേണ്ടത് എൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. ഇവിടെ നാം കാണുന്ന ഒരു വലിയ ചിത്രം, ദൂർത്തനായ പുത്രൻ്റെ ഉപമയിലെ മൂത്ത സഹോദരൻ, അവൻ ഇളയ സഹോദരൻ കടന്നു വരുമ്പോൾ അസ്വസ്ഥമാവുകയാണ്, അവൻ്റെ മനസ്സ് വേദനപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നതിൽ നിന്ന് ചില വാക്കുകൾ, ചില പരാമർശങ്ങൾ അവൻ പിതാവിനോട് സംസാരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വിനയം നഷ്ടപ്പെടുന്നത്, നമ്മുടെ സൗമ്യത നഷ്ടപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് കൊണ്ടാണ്. നാം ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ, നമുക്ക് താല്പര്യമില്ലാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ, നമുക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ ചിലർ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുകയാണ്. മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ നമ്മുടെ നാവ് വാചാലമാകും. മനസ്സ് അസ്വസ്ഥമായാൽ നാവ് വാചാലമാകും. ദൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്ത മകനും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇളയ സഹോദരൻ്റെ കടന്നുവരവ് അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ നാവ് വാചാലമായി പിതാവിനോട് അവൻ കയർക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള സമാധാനം, സന്തോഷം നാം അനുഭവിച്ചറിയാൻ കഴിയണമെങ്കിൽ സൗമ്യത, വിനയത്തെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷീകരിക്കുവാനായിട്ട് കഴിയണം. ഇത് സാധ്യമാകണമെങ്കിൽ പൗലോസ് ശ്ലീഹാ തന്നെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ച് നാവിനെ കടിഞ്ഞാണിടുന്നുവെങ്കിൽ മാത്രമേ ഇത് സാധ്യമായിത്തീരുകയുള്ളൂ. ഇത് ആത്മീയ പിതാക്കന്മാരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മരുഭൂമികളിലും കാടുകളിലുമൊക്കെ ഏകാന്തവാസികളായി അനേക വർഷങ്ങൾ ദൈവസന്നിധിയിൽ മനനം ചെയ്ത് മനസ്സിനെ പരിശീലിപ്പിച്ച് ഈ ലോകത്തിൻ്റെ യാതൊന്നുകൊണ്ടും മനസ്സ് അസ്വസ്ഥമാകാത്ത തരത്തിൽ മനസ്സിനെ പരിശീലിപ്പിച്ച് നാവിനെ കടിഞ്ഞാണിട്ടുള്ളവരായിരുന്നു നമ്മുടെ ആത്മീക പിതാക്കന്മാർ. സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഒരു വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കണം. സങ്കീർത്തനക്കാരൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, യഹോവേ, എൻ്റെ വായിക്ക് കാവൽ നിർത്തി എൻ്റെ അധരദ്വാരത്തെ നീ കാക്കണമേ. യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നു, ഇതേ യാഥാർത്ഥ്യം തന്നെയാണ്. മനുഷ്യ ശരീരത്തിൽ നിരവധി അവയവങ്ങളുണ്ടെങ്കിലും നാവ് അതിലെ ഏറ്റവും ചെറിയ അവയവമാകുന്നുവെങ്കിലും വലിയ കാട് കത്തിക്കുവാനുള്ള പ്രാപ്തി നാവിനുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനും പൗലോസ് ശ്ലീഹായും എല്ലാം ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിൽ സൗമ്യത, വിനയം നിലനിർത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ച്, മനസ്സിനെ നിയന്ത്രിച്ച് നാവിനെ കടിഞ്ഞാണിടുമ്പോൾ മാത്രമേ നമുക്ക് സൗമ്യരായി വിനയപ്പെട്ട് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ക്രിസ്തുവിലുള്ള സന്തോഷം അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. നമ്മുടെ കുടുംബജീവിതം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇന്നത്തെ അത്യാധുനികമായ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ ചില പരാമർശങ്ങൾ, ചില വാക്കുകൾ, ചില നോട്ടങ്ങൾ പോലും പലപ്പോഴും പല കുടുംബ ബന്ധത്തെയും താറുമാറാക്കുന്ന സാഹചര്യങ്ങളാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പറയരുതാത്ത ഒരു വാക്കു പറഞ്ഞതുകൊണ്ട്
പറയരുതാത്ത ഒരു വാചകം ഉച്ചരിച്ചതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ അറ്റുപോകുന്ന നിരവധി അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മീക മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് മനസ്സിനെ പരിശീലിപ്പിച്ച് നിയന്ത്രിച്ച് നമ്മുടെ വാക്കുകൾക്ക് നാവുകളെ കടിഞ്ഞാണിടുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. വീണ്ടും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിലുള്ള സന്തോഷം അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ 4:6 ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. ഒന്നാമത് പറയുന്നു, നിങ്ങളുടെ സൗമ്യത, നിങ്ങളുടെ വിനയം ലോകം അറിയുവാൻ തക്കവണ്ണം ജീവിതത്തെ വിനയം കൊണ്ട് നിറയ്ക്കണം. രണ്ടാമത് പൗലോസ്ലീഹ പറയുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. നമുക്കറിയാം, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വിചാരപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. പല വിധത്തിലുള്ള ആശങ്കകളും നൊമ്പരങ്ങളും പ്രതികൂലതകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ മതിക്കുമ്പോൾ എങ്ങനെയാണ് വിചാരപ്പെടാതെ ജീവിക്കുവാൻ കഴിയുന്നത്? പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ഒരു ദൈവ പൈതൽ ക്രിസ്തീയ ജീവിതത്തിൽ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ഇത് പൗലോസ്ലീഹ മാത്രമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതും ഇതേ യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് വിചാരപ്പെടുന്നത്? നിന്റെ വിചാരത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ ആകുലപ്പെടുന്നതോടുകൂടെ ഒരു മുഴം കുറയ്ക്കുവാൻ നിനക്ക് ത്രാണിയില്ല. പക്ഷേ അതുകൊണ്ട് നീ എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ആകുലപ്പെടുന്നത്, അസ്വസ്ഥനാകുന്നത്? യേശുദമ്പനൻ തന്നെ പറഞ്ഞു, കാക്കകളെ നോക്ക്, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. പക്ഷെ സൃഷ്ടാവ് എത്ര ഭംഗിയായി അതിനെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുകയാണ്. വയലിലെ താമരയെ നോക്ക്, ശലോമോനേക്കാൾ മഹത്വത്തോടെ അതിനെ ദൈവം തമ്പുരാൻ പരിപാലിക്കുകയാണ്. 2 പോലും വിലയില്ലാത്ത കുരുവികളെ നോക്ക്, സൃഷ്ടാവ് എത്ര ഭംഗിയായി അതിനെ പരിപാലിക്കുകയാണ്. എന്നിട്ട് യേശുദമ്പുരാൻ പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ വിചാരപ്പെടുന്നത്? എന്തിനാണ് ആകുലപ്പെടുന്നത്? ആകുലതകൾ കൊണ്ട് ഒന്നും നേടുവാൻ ജീവിതത്തിൽ സാധ്യമല്ല. കാക്കകളെ നോക്കി പഠിക്കണമെന്ന് യേശുദമ്പുരാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഭക്ഷണത്തോട് അത്യാർത്തിയുള്ള ഒരു പക്ഷിയാണ് കാക്ക. എവിടെ ഭക്ഷണം കണ്ടാലും ആർത്തിയോടെ ഭക്ഷിക്കുവാൻ ഓടിയടക്കുന്ന ഒരു പക്ഷിയാണല്ലോ കാക്ക. കാക്കയ്ക്ക് ഭക്ഷണം ലഭിച്ചാൽ നമുക്കറിയാം, അത് ആർത്തിയോടെ കഴിക്കുക മാത്രമല്ല, തൻ്റെ ഭക്ഷണത്തോടുള്ള മോഹം നിലനിൽക്കുമ്പോൾ തന്നെ അടുത്തുള്ള എല്ലാ കാക്കകളെയും വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി അത് വിളിച്ചു കൂട്ടും. ലഭിച്ച ഭക്ഷണം മുഴുവനും തിന്നു തീരുന്നത് വരെ ഈ കാക്കയ്ക്ക് സ്വസ്ഥതയില്ല. എന്നാൽ മനുഷ്യനാണെങ്കിലോ, മനുഷ്യന് രുചികരമായ ഒരു ഭക്ഷണം ലഭിച്ചാൽ അത് നാം ഭക്ഷിക്കും, മാത്രമല്ല അത് സൂക്ഷിച്ചു വയ്ക്കും. ഇന്ന് മാസങ്ങളോളം ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കുവാൻ പര്യാപ്തമായ റെഫ്രിജറേറ്ററുകളൊക്കെ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. എന്തിനാണ് നാം ഇത് സൂക്ഷിച്ചു വയ്ക്കുന്നത്? നാളെയെക്കുറിച്ച് നമുക്ക് വിചാരമുണ്ട്. നാളെ എന്താണ് ഭക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, കാക്കകളെ നോക്കണം, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ഭക്ഷണത്തോടെ ഇത്രയധികം അത്യാർത്ഥി ഉണ്ടായിട്ടും ലഭിച്ചതെല്ലാം പങ്കുവെച്ച് ജീവിക്കുന്ന കാക്കകളെ കണ്ട് വിവേകബുദ്ധിയുള്ള മനുഷ്യൻ പഠിക്കണം. പലപ്പോഴും വിവേകബുദ്ധിയുണ്ട് നാം അവകാശപ്പെടുമ്പോഴും ലഭിച്ചതൊക്കെയും നമുക്ക് സ്വന്തമെന്ന് കരുതി എല്ലാം സ്വരൂപിച്ചു വയ്ക്കുവാൻ തത്രപ്പെടുന്നവരാണ് ഞാനും നിങ്ങളുമല്ല. ഇവിടെയാണ് പൗലോസ്ലീഹായുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ മതിക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം തരേണ്ടത് അതുകൊണ്ടാണ്. നാം നേടിയെടുത്ത സമ്പാദ്യങ്ങൾ, നമുക്ക് ലഭിച്ച എല്ലാ ദാനങ്ങളും സ്വരൂക്കൂട്ടി വയ്ക്കുവാനുള്ളതല്ല, സഹജീവികൾക്ക് പങ്കുവയ്ക്കുവാനുള്ളതാണ് എന്നുള്ള കാര്യവിചാരകത്വത്തോടുകൂടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ ആനന്ദം അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ഒന്നാമത് നിന്റെ സൗമ്യത, നിന്റെ വിനയം ലോകമറിയുവാൻ കഴിയണം. രണ്ടാമത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാ ചിന്താഭാരവും ചുമലിൽ വെച്ച് കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ആകുലതകളെ വെച്ചു കൊടുക്കുവാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:6, സ്തോത്രത്തോടെ അപേക്ഷയും പ്രാർത്ഥനയും അവൻ്റെ അടുക്കൽ സമർപ്പിക്കുക അത്രേ വേണ്ടത്. സ്തോത്രത്തോടെ അപേക്ഷയും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കഴിയണമെങ്കിൽ
ദൈവസന്നിധിയിൽ അപേക്ഷകളും പ്രാർത്ഥനകളും നാം സമർപ്പിക്കണം. അത് എങ്ങനെയായിരിക്കണമെന്നും പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രത്തോടെ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കണം. പലരും പറയാറുണ്ട്, നമ്മുടെ ആരാധനാ ജീവിതത്തിൽ ഈ സ്തോത്രം എന്ന വാക്കിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, പിതാക്കന്മാർ എഴുതി വെച്ച നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്ക്. എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെയാണ് എല്ലാ പ്രാർത്ഥനയും അവസാനിക്കുന്നത്. അങ്ങനെയാണ്, കാരണം എല്ലാ ആരാധനയും സമർപ്പിക്കേണ്ടത് സ്തോത്രം എന്ന യാഗത്തോടെ ആയിരിക്കണമെന്ന് നമ്മുടെ പൗരസ്ത്യ പിതാക്കന്മാർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമായിട്ട് സ്തോത്രത്തെ അവർ തരം താഴ്ത്തിയിരുന്നില്ല. മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ കൃപകളെക്കുറിച്ചുള്ള നന്ദിയുടെ കൃതജ്ഞതാസമർപ്പണവുമായി ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് ദൈവത്തോടുള്ള കടപ്പാടിനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ അപേക്ഷകളും യാചനകളും സമർപ്പിക്കുമ്പോൾ സ്തോത്രത്തോടെ ദൈവത്തിന് യാഗമർപ്പിക്കുവാനായിട്ട് വിശുദ്ധ വേദപുസ്തകം ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നു ഇതേ യാഥാർത്ഥ്യം തന്നെയാണ്. ക്രിസ്തുവിൽ നിനക്ക് ഏതും പ്രതികൂലതകളും സന്തോഷം അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ നിന്റെ അപേക്ഷകളും പ്രാർത്ഥനകളും ദൈവം നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇടപെട്ട അനുഭവങ്ങളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് സ്തോത്രാർപ്പണമായി കൃതജ്ഞതാ സമർപ്പണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നിനക്ക് ക്രിസ്തുവിൽ ആനന്ദവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയും. വീണ്ടും പൗലോസ് ലീഹ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ മറ്റൊരു കാര്യം ആവശ്യപ്പെടുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:12 പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നു, താഴ്മയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം, തൃപ്തനായിരുപ്പാനും വിശന്നിരുപ്പാനും എനിക്കറിയാം, സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുക. എല്ലാ അവസ്ഥയിലും ഇരിക്കാൻ ഒരു ക്രിസ്ത്യാനി ശീലിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിലുള്ള ഒരു ദൈവപൈതലിന് സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മഹാനായ പൈറസ് രാജാവ് ഡിനയാസ് എന്ന് പറയുന്ന ചിന്തകനോട് പറഞ്ഞു, അല്ലയോ ഡിനയാസ്, എനിക്ക് സന്തോഷകരമായി ജീവിക്കുവാൻ ഇപ്പോഴുള്ള രാജ്യം മതിയാകുന്നില്ല, അതുകൊണ്ട് ഗ്രീസ് ആക്രമിച്ച് ഞാൻ കീഴടക്കുവാനായിട്ട് പോവുകയാണ്. ഡിനയാസ് ചോദിച്ചു, ഗ്രീസ് ആക്രമിച്ച് കീഴപ്പെടുത്തിയതിനു ശേഷം അങ്ങയുടെ അടുത്ത പദ്ധതി എന്താണ്? പൈറസ് രാജാവ് പറഞ്ഞു, ഞാൻ കാർത്തേജ് ആക്രമിക്കും, മാസിഡോണിയ ആക്രമിക്കും, അങ്ങനെ അയൽ രാജ്യങ്ങളെല്ലാം ഞാൻ ആക്രമിക്കും. ഡിനയാസ് എന്ന് പറയുന്ന ചിന്തകൻ പൈറസ് രാജാവിനോട് ചോദിച്ചു, അല്ലയോ രാജാവേ, അങ്ങ് എന്തിനാണ് ഈ രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് വീണ്ടും വീണ്ടും കീഴ്പ്പെടുത്തുന്നത്? പൈറസ് രാജാവ് പറഞ്ഞു, എനിക്ക് സന്തോഷകരമായി ഈ ലോകത്തിൽ ജീവിക്കണം. മഹാനായ ചിന്തകനായ ഡിനയാസ് പൈറസ് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയുടെ തീരുമാനങ്ങൾ വലിയ മടയത്തരമാണ്, അങ്ങേക്ക് ലഭിച്ച ഈ രാജ്യം കൊണ്ട് അങ്ങേക്ക് തൃപ്തി അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും അങ്ങേക്ക് സംതൃപ്തനാകുവാനായിട്ട് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഒരു ചിന്തയെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ലഭിച്ചതെല്ലാം എനിക്ക് ലഭിച്ചാൽ ഞാൻ തൃപ്തനായിത്തീരും സംതൃപ്തനായിത്തീരും എന്നൊരു ചിന്തയാണ്. മറ്റുള്ളവനുള്ളതുപോലെ എനിക്ക് സമ്പത്ത് ലഭിച്ചിരുന്നെങ്കിൽ, മറ്റുള്ളവർക്കുള്ളതുപോലെ എനിക്ക് സ്ഥാനമാനങ്ങളും പദവികളും നേട്ടങ്ങളും ഒക്കെ ലഭിച്ചെങ്കിൽ എനിക്ക് സംതൃപ്തനാകുവാൻ കഴിയും? ഒരിക്കലും ജീവിതത്തിൽ സാധ്യമല്ല. ഒരു മനുഷ്യന് തൃപ്തനായിരിക്കുവാൻ കഴിയുന്നത്, സംതൃപ്തനാകുവാൻ കഴിയുന്നത് എപ്പോഴാണ്? ദൈവം നൽകിയ ദാനങ്ങളിൽ തൃപ്തി കണ്ടെത്തുവാൻ കഴിയുമ്പോഴാണ് അങ്ങനെയുള്ള മനുഷ്യനാണ് സംതൃപ്തനായ മനുഷ്യൻ. എല്ലാ മനുഷ്യനും ദൈവം തമ്പുരാൻ ചില താലന്തുകളെ, വരദാനങ്ങളെ നൽകിയിട്ടുണ്ട്. ലഭിച്ചിട്ടുള്ള ദാനങ്ങളിൽ തൃപ്തി അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ നാം എല്ലാം സംതൃപ്തരായ മനുഷ്യരാണ്. നമ്മുടെ ആധ്യാത്മിക പിതാക്കന്മാരൊക്കെ വലിയ സമ്പദ് സമൃദ്ധിയിൽ ജീവിച്ച പിതാക്കന്മാരായിരുന്നില്ല. വലിയ നൊമ്പരങ്ങൾ, വലിയ കഷ്ടതകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ അവരെ വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രതിസന്ധിയിലും അവർ ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ടുള്ളവരാണ്. എല്ലാ താഴ്ചയിലും അവർ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. കാരണം പൗലോസ് ലീഹ ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാ അവസ്ഥയിലും ഇരിക്കാൻ നമ്മുടെ പിതാക്കന്മാർ ശീലിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പരാജയങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് മനസ്സില്ല, താഴ്ചകളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് മനസ്സ് രൂപീകരിച്ചിട്ടില്ല, നമ്മുടെ വീഴ്ചയിൽ ക്രിസ്തുവിൽ ആനന്ദം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ,
പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ താഴ്ചകളുണ്ട്, ഉയർച്ചകളുണ്ട്, ജീവിതത്തിൽ വിജയങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്. പരാജയങ്ങളുടെ മധ്യത്തിലും വിജയത്തിന്റെ മധ്യത്തിലും ഉയർച്ചയുടെ മധ്യത്തിലും താഴ്ചയുടെ മധ്യത്തിലും സംതൃപ്തനായിരിക്കാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ ക്രിസ്തുവിനുള്ള ആനന്ദം അനുഭവിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ അവസ്ഥയിലും തൃപ്തനായിരിക്കാനുള്ള മനോവിചാരം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒന്നാമത് പറഞ്ഞു, നിന്റെ സൗമ്യത ലോകം അറിയണം. രണ്ടാമത് പറഞ്ഞു, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. മൂന്നാമത് പൗലോസ്ലിഹ പറയുന്നു, എല്ലാ അവസ്ഥയിലും ഇരിക്കാൻ നീ ശീലിക്കണം, എങ്കിൽ ക്രിസ്തുവിൽ നിനക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയും. നാലാമതായിട്ട് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നു, നാലാം അധ്യായം 13 വാക്യത്തിൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ ബലപ്പെടണമെങ്കിൽ ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചേ ഒരു വിശ്വാസിക്ക് മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. പാട്ടുകാരൻ പറയുന്നത് പോലെ, കണ്ണുനീരിൻ്റെ താഴ്വര, ബാഖായുടെ താഴ്വര കടന്നാൽ മാത്രമേ നമുക്ക് സിയോന്റെ തുറമുഖത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. ഈ ബാഖായുടെ താഴ്വര, പ്രതിസന്ധിയുടെ താഴ്വര, കണ്ണുനീരിൻ്റെ താഴ്വരയിലും ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരുമ്പാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് സന്തോഷം നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ പിതാക്കന്മാരൊക്കെ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ കൃപയെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്, ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ ബലം കണ്ടെത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രലോഭനങ്ങളിലും ക്രിസ്തുവിലുള്ള ആനന്ദം അനുഭവിക്കാനായിട്ട് അവർക്ക് ജീവിതത്തിൽ സാധ്യമായി. പൗലോസ്ലിഹ അഷ്ടമാർഗങ്ങളിൽ, ഒരു നല്ല ക്രൈസ്തവനായി തീരുവാനുള്ള അഷ്ടമാർഗങ്ങളിൽ ഒന്നാമതായി പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. ഓൾവെയ്സ് റിജോയ്സ് ഇൻ ദ ലോർഡ്. അതിന് ജീവിതത്തെ സൗമ്യതപ്പെടുത്തണം. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. സമൃദ്ധിയിലിരുമ്പാനും ഇല്ലായ്മയിലിരുമ്പാനും ശീലിക്കണം. മാത്രമല്ല, ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും ശക്തനാകുന്ന അനുഭവത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ തീവ്രതയിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് പൗലോസ്ലിഹ അഷ്ടമാർഗങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. ഒരു ക്രിസ്തീയ ദൈവ പൈതൽ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സവിശേഷതയാണ് ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചു കൊള്ളണം. എനിക്ക് തോന്നുന്നു പൗലോസ്ലിഹ ഇത്രയധികം പരുഷമായി മറ്റേതെങ്കിലും ഭാഗത്ത് പരാമർശം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പൗലോസ്ലിഹ ആകാത്ത വേലക്കാരെ കുറിച്ച് പറയുന്നത് അവർ നായ്ക്കളാകുന്നു എന്നാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഭാരതവും കേരളവും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ തെരുവ് നായ്ക്കളുടെ പ്രശ്നം. ഇതിനെ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് പലരുടെയും ചിന്ത. പൗലോസ്ലിഹ തെരുവ് നായ്ക്കളെ കുറിച്ചല്ല പറയുന്നത്, ആത്മീക ജീവിതത്തിൽ ആകാത്ത വേലക്കാരാകുന്ന നായ്ക്കൾ കടന്നു വരും, അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാവിഷയമായ ഒന്നാണല്ലോ ഒരു കത്തോലിക്ക വൈദികനായ ബഹുമാന്യനായ ജോസഫ് പുത്തപ്പുരക്കലച്ചൻ ചില വിഭാഗക്കാരെ നായ്ക്കൾ എന്ന് സംബോധന ചെയ്തു എന്നുള്ളത്. വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഈ കാലഘട്ടങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ടായി. എന്നാൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനല്ല ആദ്യമായിട്ട് ഇങ്ങനെയുള്ളവരെ നായ്ക്കൾ എന്ന് വിളിച്ചത്, മറിച്ച് പരിശുദ്ധനായ പൗലോസ്ലിഹയാണ് ആകാത്ത വേലക്കാരെ നായ്ക്കളെന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആധ്യാത്മികതയിൽ ആൾദൈവങ്ങളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. ദൈവത്തെ മൊത്തക്കച്ചവടമായി പ്രദാനം ചെയ്യുവാനായിട്ട് ആധ്യാത്മിക ഉറവിടങ്ങളും ആൾദൈവങ്ങളും ഇന്ന് കൂടി വരികയാണ്. ഇൻസ്റ്റന്റ് സ്പിരിച്വാലിറ്റിയും ന്യൂ ജനറേഷൻ സ്പിരിച്വാലിറ്റിയും ക്രോസ്ലെസ് സ്പിരിച്വാലിറ്റിയും ബോൺ അഗെയിൻ സ്പിരിച്വാലിറ്റിയും ഒക്കെ ആധുനിക തലമുറയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, ആകാത്ത വേലക്കാരാകുന്നുവെങ്കിൽ അവരെ സൂക്ഷിച്ചു കൊള്ളണം. ഇതൊരു ദൈവ പൈതലിൻ്റെ സവിശേഷതയാണ്.
പൗലോസ്ലീഹ ഫിലിപ്പിയ സഭയോട് പറയുന്ന വലിയ പ്രബോധനമാണ്, ആകാത്ത വേലക്കാരാകുന്ന നായ്ക്കളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വലിയ വീടുകളൊക്കെ പണിതിട്ട്, മതിലുകൾ സൃഷ്ടിച്ച് ഗേറ്റുകളൊക്കെ പണിതിട്ട് ഗേറ്റിൻ്റെ മുമ്പിൽ എഴുതി വയ്ക്കും, നായ്ക്കളുണ്ട് സൂക്ഷിക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കുക, ബിവെയർ ഓഫ് ഡോഗ്സ്. ഇതുപോലെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ ഒരു ബോർഡ് നിങ്ങൾ തൂക്കണം. ഒരു സത്യ ക്രിസ്ത്യാനി ഒരു ബോർഡ് തൂക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ബിവെയർ ഓഫ് സ്പിരിച്വൽ ഡോഗ്സ്, ആത്മീക നായ്ക്കളാകുന്ന ആകാത്ത വേലക്കാർക്ക് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പ്രവേശനമില്ല എന്ന് ഒരു ബോർഡ് തൂക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള സത്യ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവൻ എന്നുള്ളത് നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. പലരും ആകൃഷ്ടരാകുന്നത് രോഗശാന്തി ശുശ്രൂഷയുടെയും അതോടൊപ്പം തന്നെ സമ്പൽ സമൃദ്ധി നൽകാമെന്ന വാഗ്ദാനത്തിൻ്റെയും ഒക്കെ പിമ്പിലാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ വാഗ്ദാനങ്ങളുമായി ആൾ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിലാകൃഷ്ടരായി പലരും സത്യവിശ്വാസത്തെ, അപ്പോസ്തോലിക വിശ്വാസത്തെ ത്യജിച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ തിമോത്തിയോസിനോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു ചിന്തയുണ്ട്. തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയുന്നു, നീയോ ഇന്നവരോട് പഠിച്ചുവെന്നും നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും ചെയ്തതുകൊണ്ട് നീ പഠിക്കുകയും നിശ്ചയം പ്രാപിക്കുകയും ചെയ്തതിൽ നീ നിലനിൽക്കണം. പൗലോസ്ലീഹ തിമോത്തിയോസിനോട് ശക്തമായി പഠിപ്പിക്കുകയാണ്, നീ ആരിൽ നിന്ന് പഠിച്ചുവെന്ന് നീ ഓർക്കണം. അപ്പോസ്തോലിക പിതാക്കന്മാർ വിശ്വാസ പ്രമാണങ്ങൾ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ബാല്യം മുതൽ തിരുവെഴുത്തുകളെ നീ മനനം ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. അതുകൊണ്ട് അപ്പോസ്തോലിക പിതാക്കന്മാർ പഠിപ്പിച്ച തിരുവെഴുത്തുകളിൽ നിലനിൽക്കുവാനായി പൗലോസ്ലീഹ തിമോത്തിയോസിനോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെയും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്, ആത്മീക നായ്ക്കളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, ആകാത്ത വേലക്കാരാകുന്ന നായ്ക്കളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം 3:1 വാക്യങ്ങളിൽ ഈ ആശയം വളരെ വ്യക്തമായി പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, ദൈവപ്രിയമില്ലാതെ പലരും ഭോഗപ്രിയരായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പലരും ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പൗലോസ്ലീഹ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തിയെ ത്യജിക്കുന്ന ആൾ ദൈവങ്ങൾ രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ട് എന്നുള്ളത് ഒരു ക്രിസ്ത്യാനി ഓർത്തിരിക്കണം. 6 പൗലോസ്ലീഹ ശ്രദ്ധേയമായ ചില ചിന്തകൾ പറയുന്നുണ്ട്. അവർ വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത സ്ത്രീകളെ സ്വാധീനിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. വളരെ വേദനയോടെ പറയേണ്ട ഒന്ന്, പ്രിയമുള്ളവരെ, സത്യവിശ്വാസം ആദ്യം ത്യജിക്കുന്നവര് സ്ത്രീകളാണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആദ്യം മോഹത്തിൽ വീണുപോയത്, പാപത്തിൽ വീണുപോയത് ആദ്യ മനുഷ്യന് കാണുവാൻ കഴിഞ്ഞ സ്ത്രീകളാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ സ്ത്രീകളോട് വളരെ ശ്രദ്ധേയമായ പരാമർശം, പ്രബോധനം നടത്തുന്നത്. അവർ വീടുകളിൽ നൂണ് കടന്ന് അപ്പോസ്തോലിക വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ കടന്നു വരുമെന്നുള്ള വലിയ പ്രബോധനം ഫിലിപ്പിയ സഭയ്ക്ക് നൽകുന്നത്. നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവവചനം പഠിക്കാൻ വളരെ താല്പര്യമുള്ളവരാ. പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൈവവചനം പഠിക്കുവാനും കേൾക്കുവാനും ധ്യാനിക്കുവാനും താല്പര്യമുള്ളത് സ്ത്രീകൾക്കാണ്, സംശയമൊന്നുമില്ല. പക്ഷേ കേൾക്കുന്നതല്ലാതെ സത്യവിശ്വാസത്തിൻ്റെ പരിജ്ഞാനം പലപ്പോഴും സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോസ്തോലിക വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കാഴ്ചകളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, രോഗശാന്തി ശുശ്രൂഷയുടെ പേരിലാണ് പലരും അപ്പോസ്തോലിക വിശ്വാസത്തെ ത്യജിച്ച് ആധ്യാത്മിക നൂതന കൂട്ടായ്മകളിലേക്ക് ചേക്കേറുന്നത്. പ്രിയമുള്ളവരെ, ദൈവം രോഗസൗഖ്യം നൽകുന്നവനാണ്, സംശയമില്ലാത്ത കാര്യമാണ്. വേദപുസ്തകം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ദൈവം സർവശക്തനാണ്, എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ ശക്തി ദൈവത്തിനുണ്ട്. പക്ഷേ രോഗസൗഖ്യത്തിൻ്റെ പേരിൽ ആധ്യാത്മികതയെ വ്യവസായവൽക്കരിക്കുന്ന ആധ്യാത്മിക പാപ്പരത്വത്തിലേക്ക് പ്രലോഭനങ്ങളാൽ വഴിപ്പെട്ടു പോകുവാൻ
അപ്പോസ്തോലിക വിശ്വാസത്തിലുള്ള ഒരു വിശ്വാസിക്ക് സാധ്യമായി തീരരുത്. ദൈവത്തിൽ നീ വിശ്വസിക്കുക. നിന്റെ പ്രതിസന്ധിയിൽ, നിന്റെ പ്രയാസങ്ങളിൽ പിതാക്കന്മാരെ പോലെ ഏത് വേദനകളിലും നിന്നെ സൗഖ്യമാക്കുന്ന, സ്വാധീനിപ്പിക്കുന്ന ദൈവമായി നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇന്നും ശക്തനാണ് ദൈവം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയമുള്ളവരെ, ഇന്ന് രോഗശാന്തികളുടെ എണ്ണം, രോഗശാന്തി ശുശ്രൂഷകളുടെ എണ്ണം കേരളത്തിലുള്ളതുപോലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല. പക്ഷേ കേരളത്തിലുള്ളതിൻ്റെ അത്രം അധികം രോഗികളുടെ എണ്ണവും മറ്റൊരു സംസ്ഥാനത്തുമില്ല. പ്രിയമുള്ളവരെ, ഇപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്, രോഗശാന്തി ശുശ്രൂഷകളൊക്കെ പലപ്പോഴും വ്യവസായവൽക്കരിക്കപ്പെടുന്ന ആൾ ദൈവങ്ങളുടെ ചില മാർഗങ്ങൾ മാത്രമാകുന്നുവെന്ന്. അങ്ങനെ സൗഖ്യമാക്കുവാനാണെങ്കിൽ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ജീവിതത്തോട് മല്ലടിക്കുന്ന, മരണത്തോട് മല്ലടിക്കുന്ന, ഒരു ദിവസമെങ്കിലും നീട്ടിക്കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്ന അനേകായിരങ്ങൾ റീജിയണൽ ക്യാൻസർ സെൻ്ററിലുണ്ട്. അവിടെ പോയി അവരെല്ലാവരെക്കാളും വിശ്വാസമുള്ളവരാണ്, അവിടെ പോയി അവരെയൊക്കെ സൗഖ്യമാക്കട്ടെ. എന്തിനു കൊണ്ട് സാധ്യമാകുന്നില്ല? പ്രിയമുള്ളവരെ, ദൈവം വിശ്വസിക്കുന്നവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നവനാണ്. പക്ഷേ ആൾ ദൈവങ്ങൾ മൊത്ത കച്ചവടമായി ദൈവത്തെ വിലക്കെടുത്ത് നൽകുന്ന വ്യവസായവൽക്കരണത്തിൻ്റെ ലോകശാന്തി ശുശ്രൂഷകളോട് അപ്പോസ്തോലിക സഭ എന്നും എതിർത്തു നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ പലക നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആകാത്ത വേലക്കാരാകുന്ന നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളണം. രണ്ടാമത് പലരും ആകൃഷ്ടരാകുന്നത് ഈ ലോകത്തിൻ്റെ ദുഃഖങ്ങളും ഈ ലോകത്തിലെ പ്രയാസങ്ങളും കഷ്ടതകളും എല്ലാം മാറ്റിത്തരാമെന്നുള്ള വാഗ്ദാനം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ പലതും വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ ഓർത്തുകൊള്ളണം, അത് പിശാചാണ്. കാരണം വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ സമ്പൽ സമൃദ്ധി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവൻ പിശാചാകുന്നു എന്നാണ്. 40 ദിവസം യേശുതമ്പുരാൻ ഉപവസിച്ചതിന് ശേഷം തിരികെ വരുമ്പോൾ വിശന്ന യേശുതമ്പുരാനോട് പിശാച് പറയുകയാണ്, നീ ദൈവപുത്രനല്ലേ, ഈ കല്ലിനോട് അപ്പമാകുവാൻ പറയുക, ഒരു നിമിഷം കൊണ്ട് ഇത് അപ്പമായി തീരും. യേശുതമ്പുരാൻ പറഞ്ഞു, എനിക്ക് അപ്പത്തിൻ്റെ ആധ്യാത്മികതയല്ല, ഈ ലോകത്തിലെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആധ്യാത്മികനാകുവാനല്ല പിതാവിനെ അയച്ചത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമെന്ന് പിശാചെ സാത്താൻ നീ അറിഞ്ഞുകൊള്ളണം. പിശാച് വീണ്ടും ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി യേശുതമ്പുരാനെ സകല സൗഭാഗ്യങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഈ സൗഭാഗ്യങ്ങളെല്ലാം, ഈ സമ്പൽ സമൃദ്ധി മുഴുവനും ഞാൻ നിനക്ക് നൽകാം. യേശുതമ്പുരാൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളല്ല സമ്പാദ്യങ്ങൾ, ദൈവമായ കർത്താവിനെ മാത്രമേ വീണ് നമസ്കരിക്കാവൂ എന്നുള്ളത് നിനക്ക് അറിഞ്ഞുകൂടെയോ? പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പത്തിൻ്റെ ആധ്യാത്മികതയും ആത്യാധുനികമായ ആഡംബരങ്ങൾ സുഖലോലുപതയും പ്രദാനം ചെയ്യുന്ന, വാഗ്ദാനം ചെയ്യുന്ന ആധ്യാത്മിക സങ്കേതങ്ങളിലേക്ക് കടന്നു പോകുന്നവനൊന്നും യഥാർത്ഥത്തിലുള്ള അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ ഉടമകളല്ല. ഇത് നിങ്ങൾ ആഴമായി മനസ്സിലാക്കേണ്ട സത്യമാണ്. അതുകൊണ്ട് ആകാത്ത വേലക്കാരാകുന്ന ആത്മീയ നായ്ക്കളെ അകറ്റി നിർത്തുവാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സാധ്യമായി തീരണമെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട്, ഒരു ക്രിസ്ത്യാനിയുടെ സവിശേഷതയായ അഷ്ടമാർഗങ്ങളിൽ മൂന്നാമത് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, 3:3, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പൗലോസ്ലീഹ പറയുന്നു, ജഡത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്, ക്രിസ്തുയേശുവിൽ നിങ്ങൾ പ്രശംസിക്കണം. പുട്ട് നോ കോൺഫിഡൻസ് ഇൻ ഫ്ലഷ്, പുട്ട് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ്. ദൈവത്തിൽ നിങ്ങൾ ആശ്രയം വെക്കണം, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കണം, ജഡത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്. പൗലോസ്ലീഹ ഈ ഭാഗത്ത് തന്നെ 4 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിൽ ആശ്രയിക്കുവാനായിട്ടാണെങ്കിൽ നിങ്ങളെക്കാളൊക്കെ എനിക്ക് യോഗ്യതയുണ്ട്. കാരണം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്ദ്യനാണ്, പരീശനാണ്, ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് ഞാൻ അനിന്ദ്യനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും എൻ്റെ നേട്ടങ്ങളിൽ പ്രശംസിക്കുവാൻ എനിക്ക് അവകാശമുണ്ട്. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നു, പക്ഷേ എൻ്റെ നേട്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നില്ല, എനിക്ക് ലാഭമായിരുന്നതിനെല്ലാം, എനിക്ക് ശ്രേഷ്ഠമായി ഞാൻ കണ്ടതെല്ലാം ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഞാനെല്ലാം ചപ്പെന്നും ചവറെന്നും കാണുന്നു. കാരണം എനിക്ക് പ്രശംസിക്കേണ്ടത് എന്നിലല്ല, ക്രിസ്തുവിൽ ഞാൻ പ്രശംസിക്കുന്നു. എൻ്റെ ജഡത്തിൽ
ഞാൻ ആശ്രയിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയുടെ സവിശേഷത ക്രിസ്തുവേശുവിൽ നാം പ്രശംസിക്കണം. നമ്മുടെ നേട്ടങ്ങളിൽ നാം ആശ്രയിക്കരുത്. പലപ്പോഴും ആധുനിക മനുഷ്യൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത് അവൻ്റെ നേട്ടങ്ങളിൽ അവൻ ആശ്രയം വയ്ക്കുന്നത് കൊണ്ടാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തിൽ അവർ ആശ്രയം വയ്ക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ലഭിച്ച സ്ഥാനമാനങ്ങളും പദവികളിലും നേട്ടങ്ങളിലുമൊക്കെ ആശ്രയം വയ്ക്കുകയാണ്. പക്ഷേ ഈ നേട്ടങ്ങളും ഈ ലഭിച്ച സമ്പത്തും എല്ലാം ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നുള്ള തിരിച്ചറിവോടെ ക്രിസ്തുവേശുവിൽ പ്രശംസിച്ച് ജഡത്തിൽ ആശ്രയം വയ്ക്കാതെ ജീവിക്കുമ്പോഴാണ് നമുക്ക് നല്ല ആത്മീകനായി ജീവിക്കുവാൻ കഴിയുന്നത്. ആത്മീക ആചാര്യനായ മഹാനായ ദലൈലാമ ഈ അടുത്ത സമയത്ത് പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമായി തീർന്നു. മനുഷ്യൻ പണം സമ്പാദിക്കുവാനായി ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയവും വിനിയോഗിക്കുകയാണ്. അവൻ പണം സമ്പാദിച്ചു കഴിയുമ്പോഴേക്കും അവൻ്റെ ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും. കാരണം ആരോഗ്യം മുഴുവനും നഷ്ടപ്പെടുത്തി അവൻ പണം സമ്പാദിക്കും. പിന്നീട് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം വീണ്ടെടുക്കുവാനായി ആയുസ് മുഴുവൻ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും വിനിയോഗിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഒരിക്കലും മരിക്കയില്ല എന്ന് കരുതി പലരും ഈ ലോകത്തിൽ ജീവിക്കുന്നു, പക്ഷെ ഒരിക്കലും ജീവിക്കാതെ മരിക്കുന്നു. ഒരിക്കലും മരിക്കയില്ല എന്ന് കരുതി പലരും ജീവിക്കുന്നു, പക്ഷെ ഒരിക്കലും ഈ ലോകത്തിൽ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാതെ മരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവം നമുക്ക് ദാനമായ നൽകിയ കൃപകളിൽ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയണം. ജഡത്തിൽ ആശ്രയം വയ്ക്കാതെ നാം നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നുള്ള തിരിച്ചറിവോടെ ക്രിസ്തുവിൽ പ്രശംസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആധ്യാത്മികനായ മനുഷ്യനായി തീരുവാൻ കഴിയുകയുള്ളൂ. മഹാനായ ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥയുണ്ട്, ഫ്രം 6 AM to 6 PM, വളരെ സുപരിചിതമാണ്. ഒരു മനുഷ്യന് ഈ ലോകത്തിന് സമ്പത്ത് നേടിയെടുക്കുവാനായിട്ടൊരു യുവാവ് ശ്രമിക്കുകയാണ്. അവനോട് പറഞ്ഞു, നീ രാവിലെ 6 മണിക്ക് നീ നിന്റെ യാത്ര ആരംഭിക്കണം. നിനക്ക് നടക്കുവാനുള്ള അവസരമുണ്ട്, അനുവാദമുണ്ട്, ഓടുവാനുള്ള അനുവാദമുണ്ട്. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് നീ ഓടിയതിന് ശേഷം തിരികെ ആരംഭിച്ച സ്ഥലത്ത് തന്നെ നീ തിരികെ വന്ന് നിൽക്കണം. എങ്കിൽ നീ എത്ര ദൂരം ഓടി എത്ര ദൂരം നടന്നു ആ സ്ഥലം മുഴുവനും നിനക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഈ യുവാവ് രാവിലെ 6 മണിക്ക് ഓട്ടം ആരംഭിച്ചു. ഉച്ചയായപ്പോഴേക്ക് ധാരാളം സ്ഥലങ്ങൾ അദ്ദേഹം നടന്ന് ഓടി നീങ്ങി. പക്ഷേ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു, തിരികെ ആരംഭിച്ച സ്ഥലത്ത് വൈകിട്ട് 6 മണിക്ക് മുമ്പ് എത്തേണ്ടതാണ്, അതുകൊണ്ട് തിരികെ ഓടാം. പക്ഷെ മനസ്സനുവദിച്ചില്ല. വീണ്ടും സമ്പത്ത് കൊയ്തെടുക്കുവാൻ വീണ്ടും ഓട്ടം ഓടി. ഏറ്റവും ഒടുവിൽ ടോൾസ്റ്റോയുടെ കഥയുടെ അവസാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരംഭിച്ച സ്ഥലത്ത് വൈകുന്നേരം 6 മണിക്ക് ഓടിയെത്തുവാനായി യുവാവിന് കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിലായി ടോൾസ്റ്റോയ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ആഫ്റ്റർ ഓൾ വാട്ട് ഹി നീഡഡ് വാസ് 6 feet by 2. ഏറ്റവും ഒടുവിൽ അവന് ആവശ്യമായിട്ടുണ്ടായിരുന്നത് 6 അടി നീളവും 2 അടി വീതിയും മാത്രമുള്ള ഒരു കുഴിമാടം മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നാം വലിയ നെട്ടോട്ടം ഓടുമ്പോൾ ആധ്യാത്മികനായി ജീവിക്കുവാനുള്ള ശ്രമം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നില്ല. ക്രിസ്തുവിൽ പ്രശംസ വെച്ചുകൊണ്ട് ജഡത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ നേട്ടങ്ങളിൽ പ്രശംസിക്കാതെ ജീവിക്കുവാനായിട്ട് കഴിയണം. സഭാപ്രസംഗി ഓർപ്പിക്കുന്നുണ്ട്, അരമനകളെ പണിതു, കൊട്ടാരങ്ങളുണ്ടാക്കി, ഉദ്യാനങ്ങളുണ്ടാക്കി, ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി, യെരുശലേമിലുണ്ടായിരുന്ന എല്ലാവരെക്കാളും സമ്പത്തും ജ്ഞാനവും കരസ്ഥമാക്കി. ഇങ്ങനെ എല്ലാം കരസ്ഥമാക്കിയ സഭാപ്രസംഗി പറയുന്നു, എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ നിഷേധിച്ചില്ല, എല്ലാം ഞാൻ നേടിയെടുത്തു. പക്ഷേ സഭാപ്രസംഗി പറയുകയാണ്, എൻ്റെ കൈകളുള്ള സകല പ്രയത്നത്തെയും ഞാൻ നോക്കി, സകലവും മായയും വൃഥാ പ്രയത്നവും അത്രേ. ആവർത്തിച്ച് സഭാപ്രസംഗി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭമാണുള്ളത്? ഈ ലോകത്തിൽ നാം നേടിയെടുക്കുന്ന നേട്ടങ്ങൾ കൊണ്ട്, ലൗകിക നേട്ടങ്ങൾ കൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് സഭാപ്രസംഗി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നതെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ നേട്ടങ്ങളിൽ പ്രശംസിക്കരുത്, ലഭിച്ച സ്ഥാനമാനങ്ങളും പദവികളിലും പ്രശംസിക്കരുത്. കാരണം ഒന്തി വാഴിച്ചവർ തന്നെ തള്ളി വീഴിക്കുന്ന കാഴ്ചകൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലഭിച്ച സമ്പൽ സമൃദ്ധിയിൽ നാം ആശ്രയം വയ്ക്കരുത്, കാരണം
ഒരു നിമിഷം കൊണ്ട് സമ്പൽ സമൃദ്ധികൾ നഷ്ടമാകുന്ന ജീവിതാനുഭവങ്ങൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ദൈവം നൽകിയ ദാനങ്ങളോട് ആണ് ഇതെല്ലാമെന്ന് മനസ്സിലാക്കി കാര്യവിചാരകത്വത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിൽ പ്രശംസിക്കണം, ജഡത്തിൽ ആശ്രയമേക്കരുത്. നാലാമത് ഒരു ദൈവപൈതലിൻ്റെ സവിശേഷതയായി പൗലോസ് ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3:8 ക്രിസ്തുവിലുള്ള പരിജ്ഞാനം നേടണം. ഗെയിൻ ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു വിശ്വാസി, ഒരു സത്യ ക്രിസ്ത്യാനി ക്രിസ്തുവിലുള്ള പരിജ്ഞാനം നേടിയെടുക്കണം. എന്താണ് പരിജ്ഞാനം? ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ബൗദ്ധികമായ അറിവാണ്. എന്നാൽ ജ്ഞാനത്തോടുകൂടെ ദൈവത്തിൻ്റെ അനുഭവം കൂടെ, ദൈവാനുഭവം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് പരിജ്ഞാനമാകുന്നത്. ജ്ഞാനം പ്ലസ് ദൈവാനുഭവം ഈസ്ഈക്വൽ ടു പരിജ്ഞാനം. അതായത് ബുദ്ധി കൊണ്ട് വിവേചിച്ചറിയുവാൻ കഴിയാത്ത പല കാര്യങ്ങളിലും ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരാം. ഈ കാര്യങ്ങളിലൊക്കെ ദൈവാനുഭവത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവല്ല നീ സമ്പാദിക്കേണ്ടത്, ക്രിസ്തുവിലുള്ള പരിജ്ഞാനം നീ നേടണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനവും ക്രിസ്തുവിലുള്ള പരിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്താണ്? പലർക്കും അറിയാം ക്രിസ്തു ആരാണ്, ക്രിസ്തു എങ്ങനെ ജനിച്ചു, എവിടെ ജനിച്ചു, ആരിൽ ജനിച്ചു, എങ്ങനെ വളർത്തപ്പെട്ടു, എങ്ങനെ മരിച്ചു, എങ്ങനെ ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം വളരെ സുപരിചിതമാണ്. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഇതെല്ലാം ഒരു ആത്മീകന് വേണ്ടത് ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന പരിജ്ഞാനത്തിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. ഇത് വലിയ രഹസ്യമാണ്, എല്ലാവർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ക്ഷമിക്കണം. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞത് നമ്മുടെ കൂദാശകളിലൂടെ, നമ്മുടെ അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ നാം അനുഭവിച്ചറിയുകയാണ്, ദൈവത്തെ നാം രുചിച്ചറിയുകയാണ്. അതുകൊണ്ട് പൗലോസിന്റെ ആധ്യാത്മികതയിൽ കൂദാശകൾക്ക് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന പദം മിസ്റ്ററീസ് എന്നാണ്, രഹസ്യങ്ങൾ എന്നാണ്. ഇത് ഈ ദൈവാനുഭവം അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യനോട് പറഞ്ഞാൽ അവൻ അറിയുകയില്ല. മരിച്ചവർ സജീവരാണെന്ന് പറഞ്ഞാൽ ഭൗതികമായി വേദപുസ്തകത്തെ വിശകലനം ചെയ്യുന്നതിന് പക്ഷേ മനസ്സിലാകുകയില്ല. പക്ഷേ പിതാക്കന്മാർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമർമ്മങ്ങളെ മനസ്സിലാക്കിയത് ദൈവാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തോട് വൈയക്തികമായ ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ആത്മീയ പിതാക്കന്മാർ കയറി ചെന്നിരുന്നു. പ്രിയമുള്ളവരെ, എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ദ ലോർഡ്, കർത്താവുമായി വൈയക്തികമായ ദൈവാനുഭവത്തിലേക്ക് നാം പ്രവേശിക്കണം. ഇതിന് നമ്മുടെ ബുദ്ധി കൊണ്ട് പലതിനെയും നാം വിവേചിച്ചറിയുന്നത് പോലെ സാധ്യമല്ല. പിതാക്കന്മാർ പറയുന്നുണ്ട് അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണല്ലോ നമ്മുടെ കർത്താവ്. തീക്കൽ പാറ ജലം നൽകി, എസ്തീറ മത്സ്യവുമേകിയും, കുഞ്ഞാടിനെ വൃക്ഷം നൽകി, ഇതൊക്കെ അസാധ്യതകളാണ്. കുഞ്ഞാട് ഒരിക്കലും, വൃക്ഷം ഒരിക്കലും കുഞ്ഞാടിനെ നൽകിയിട്ടില്ല. എസ്തീറ എന്ന് പറയുന്ന പണം ഒരു മത്സ്യവും നൽകിയിട്ടില്ല. തീക്കൽ പാറയിൽ നിന്ന് ജലം ഒരിക്കലും ലഭിച്ചിട്ടില്ല. പക്ഷേ ദൈവാനുഭവത്താൽ ഇതെല്ലാം പിതാക്കന്മാർ അനുഭവിച്ചിരുന്നു എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. ഇത് ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം വ്യക്തിപരമായി തീരണം. ദൈവവുമായി വൈയക്തികമായ ബന്ധത്തിലേക്ക് കടന്നു എന്ന് ബൗദ്ധികമായ ദൈവിക അനുഭവത്തേക്കാൾ, ദൈവിക അറിവിനേക്കാൾ അപ്പുറമായി ദൈവത്തെ ജീവിതത്തിൽ രുചിച്ചറിയുന്ന പരിജ്ഞാനത്തിലേക്ക് വളരുവാനായിട്ട് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും 5 പൗലോസ് ലീഹ പറയുന്നു ഒരു ദൈവ പൈതൽ. 3:12 ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:12 ഒരു ദൈവ പൈതൽ ലഭിച്ചു എന്നോ തികഞ്ഞവനായോ എന്നോ നിരൂപിക്കരുത്. ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായോ എന്നല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. പൗലോസ് ലീഹ പറയുന്നത് ഒരു ദൈവ പൈതൽ എല്ലാം ലഭിച്ചു, ആത്മീകമായി ലഭിച്ചു എന്ന് അഹന്തയോടെ ദൈവസന്നിധി നിൽക്കുവാനായിട്ടിടയാകരുത്. പിതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന അവകാശവാദവുമായി ആധ്യാത്മിക ജീവിതത്തിൽ ജീവിക്കരുത്. പലരും കടന്നു വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, സഹോദര സഹോദരി നിരീക്ഷിക്കപ്പെട്ടോ? പിതാക്കന്മാർ പറയുന്നു മാമോദീസാട് റൂസ്മയാൽ നീ മുദ്രയിടപ്പെട്ട രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവനാണ്, യാതൊരു സംശയവും വേണ്ട. പക്ഷേ രക്ഷയുടെ പൂർണ്ണത ഒരു വിശ്വാസി അവകാശപ്പെടരുത് എന്ന് പൗരസ്യ പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. കാരണം
രക്ഷയിലേക്ക് പ്രവേശിക്കപ്പെട്ട ഒരു വിശ്വാസി രക്ഷയുടെ പൂർണ്ണതയിലേക്ക് പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ ആ പൂർണ്ണതയിലേക്ക് അനുദിനം വളരുന്നവനാകണം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അഹന്തയോടെ ദൈവസന്നിധി നിൽക്കരുത്. കർത്താവ് പഠിപ്പിച്ച ശ്രേഷ്ഠമായ ഒരു ഉപമയുണ്ടല്ലോ, ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ഉപമ. അതിലെ പരീശന് ദൈവസന്നിധി നല്ല ജീവിതം നയിച്ച ഒരു മനുഷ്യനായിരുന്നു, ദൈവികനായ മനുഷ്യനായിരുന്നു. അവൻ നോമ്പ് നോക്കുന്നവനായിരുന്നു, ഉപവസിക്കുന്നവനായിരുന്നു, ദശാംശം കൊടുക്കുന്നവനായിരുന്നു, നീതികെട്ടവനല്ലായിരുന്നു, കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നവനായിരുന്നു എന്നാണ് ഉപമയിൽ പറയുന്നത്. പക്ഷേ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് താൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള വലിയ മനോഭാവത്തോടെ ദൈവസന്നിധി നിന്നു. ഇവിടെ നാം വായിക്കുന്നവൻ മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ, ഈ മറ്റുള്ള ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് അവൻ സ്വയം നീതീകരിക്കപ്പെട്ടവനായി ദൈവസന്നിധി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നാൽ മറുവശത്ത് ചുങ്കക്കാരനായ മനുഷ്യന്റെ പ്രാർത്ഥന കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുങ്കക്കാരനായ മനുഷ്യൻ അവൻ ദൂരത്തു നിന്നു. എപ്പോഴാണ് നാം ദൂരത്ത് നിൽക്കുന്നത്? അടുത്തു വരാത്തത് എപ്പോഴാണ്? അടുത്തു വരുവാൻ യോഗ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ്. ദൈവമേ, നിന്റെ വിശുദ്ധിക്ക് മുമ്പാകെ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന തിരിച്ചറിവോടെ അവൻ മാറത്തടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരികയാണ്. മാറത്തടിക്കുക എന്ന് പറഞ്ഞാൽ ഹി ബീറ്റ് ഹിസ് ബ്രസ്റ്റ്, അവൻ മാറത്തടിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അനുതപിച്ചു എന്നാണ്. ദൈവമേ, നിന്റെ മുമ്പാകെ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന തിരിച്ചറിവോടെ പാപഭാരത്തോടെ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. ദാവീദിന്റെ പുത്ര എന്നോട് കരുണ ചെയ്യണമേ, ദൈവപുത്ര എന്നോട് കരുണ ചെയ്യണമേ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. പിതാക്കന്മാർ പഠിപ്പിച്ച ശ്രദ്ധേയമായ പ്രാർത്ഥന ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയേലായിസോൻ, കർത്താവേ എന്നോട് നീ കരുണ ചെയ്യണമേ. ലഭിച്ചുവെന്നോ തികഞ്ഞവനായോ എന്നോ നീ നിരൂപിക്കാതെ ആത്മീയ അഹന്ത ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ രക്ഷിക്കപ്പെട്ടു എന്ന അവകാശവാദം ഉന്നയിക്കാതെ പാപബോധത്തോടെ അനുതാപത്തോടെ കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനായിട്ട് നമുക്ക് ജീവിതത്തിൽ സാധ്യമായിത്തീരും. സോറൻ കിർക്കേഗാർഡ് എന്ന് പറയുന്ന മഹാനായ വേദശാസ്ത്രകാരൻ പറയുന്നുണ്ട്, ഐ ഡു നോട്ട് ഡൗട്ട് അബൌട്ട് ദ സാൽവേഷൻ ഓഫ് എനി ഹ്യൂമൻ ബീയിങ്, ദ ഓൺലി വൺ ഐ ഹാവ് ഫിയർ ഈസ് അബൌട്ട് മൈസെൽഫ്. ഞാൻ മറ്റൊരാളുടെയും രക്ഷയെക്കുറിച്ച് സംശയിക്കുന്നില്ല, പക്ഷെ എനിക്ക് സംശയമുള്ളത് എൻ്റെ രക്ഷയെക്കുറിച്ച് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇത് സൂചിപ്പിക്കുന്നത് അനുതാപത്തോടെ പാപബോധത്തോടെ ദൈവമേ കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധി നിൽക്കുവാനുള്ള നിയോഗമാണ്. അടുത്ത സമയത്ത് ഒരാളെന്നോട് ചോദിച്ചു, അച്ഛാ നിങ്ങൾ കുർബാനയൊക്കെ കഴിയുമ്പോൾ പദവിയിൽ നിന്നിറങ്ങി പറയും, ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യം എങ്ങനെയായിരുന്നു? പാപിയും ദാസനുമാകുന്നുവെങ്കിൽ എങ്ങനെയാണ് വിശുദ്ധമായ കുർബാന അനുഷ്ഠിച്ചത്? അക്ഷരികമായ ചോദ്യത്തിന് അർത്ഥമുണ്ട്. പാപിക്ക് എങ്ങനെയാണ് കുർബാന അനുഭവിക്കുവാൻ, കുർബാന അർപ്പിക്കുവാൻ കഴിയുന്നത്? എന്നാൽ പ്രിയമുള്ളവരെ, അന്നു മുതലാണ് എൻ്റെ ആന്തരിക അർത്ഥത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു തുടങ്ങിയത്. പിതാക്കന്മാർ എത്ര ദർശനമുള്ളവരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ഓരോ വിശുദ്ധ കുർബാനയും അനുഷ്ഠിക്കുന്ന പുരോഹിതന് ലഭിക്കുന്ന ഭാഗ്യം അതുല്യമായ ഭാഗ്യമാണ്. മാലാഖമാർക്ക് പോലെ ലഭിക്കുവാൻ കഴിയാത്ത സ്വർഗീയ ഭാഗ്യത്തിൻ്റെ ഉടമകളാണ് ഓരോ കുർബാനയും അനുഷ്ഠിക്കുന്ന പുരോഹിതൻ. കാരണം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ കൈകളിൽ ആഘോഷിച്ച് നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ ലഭിക്കുന്ന അസുലഭമായ ഭാഗ്യം ലഭിച്ച പുരോഹിതൻ ആത്മീയ അഹന്തയുമായി കുർബാന അനുഷ്ഠിച്ച് ഇറങ്ങിപ്പോകരുത്. മറിച്ച് നീ ഈ ഭാഗ്യത്തിന് നിന്നെ യോഗ്യനാക്കിയ ദൈവത്തിന് മുമ്പാകെ പാപബോധത്തോടെ അനുതാപത്തോടെ വീണ്ടും അടുത്ത കുർബാനയിലേക്ക് ഒരുങ്ങുവാനായി പിതാക്കന്മാർ പ്രാർത്ഥന എഴുതി വച്ചിരിക്കുകയാണ്. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാണ്, പക്ഷേ എന്നെ ഈ മഹാഭാഗ്യത്തിന് യോഗ്യനാക്കിയത് നിന്റെ കരുണയാണ് എന്നുള്ള ചിന്തയാണ് പിതാക്കന്മാർ ആ പ്രാർത്ഥനയോടെ നൽകിയത്. പ്രിയമുള്ളവരെ, ലഭിച്ചു എന്നോ തികഞ്ഞവനായോ എന്നോ നിരൂപിക്കുവാൻ ജീവിതത്തിൽ ഇടയായിത്തീരരുത്. മൂന്നാം അധ്യായം 14 വാക്യത്തിൽ ഫിലിപ്പി ലേഖനത്തെ പൗലോസ് ലീഹ വീണ്ടും നമ്മുടെ ചിന്തയിലേക്ക് നൽകുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. രണ്ട് കാര്യങ്ങൾ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, പിമ്പിലുള്ളത് മറക്കണം, മുമ്പിലുള്ളതിന് വേണ്ടി നീ ഓടണം.
എന്താണ് പിമ്പിലുള്ളത്? പിമ്പിലുള്ളത് നിന്റെ പാപജീവിതമാണ്. പാപജീവിതത്തെ നീ മറന്ന് പാപത്തിൽ വീണുപോയതിനെ ഓർത്തുകൊണ്ട് പരമപിളിയുടെ വിരുദ്ധനായ നിത്യതയ്ക്ക് വേണ്ടി നീ ഓടുവാനായിട്ട് കഴിയണം. ഈ ലോകത്തിൻ്റെ ജീവിതം അവസാനിക്കുന്ന ഉറക്കത്തിനു മുമ്പ് അനേക ദൂരം നമുക്ക് യാത്ര ചെയ്യുവാനുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നാമെല്ലാവരും പലതിനും സമയം നോക്കുന്നവരാണ്. ജനിച്ചപ്പോൾ സമയം നോക്കി നക്ഷത്രം ഏതാണെന്ന് തിരിച്ചറിഞ്ഞു. വളർന്നപ്പോൾ ജാതകങ്ങൾ നോക്കുന്നവരുണ്ട്. വിവാഹത്തിന് സമയമായപ്പോൾ രാഹുവും കേതുവും ഒക്കെ നോക്കുന്നവരുണ്ട്. വീട് വെച്ചപ്പോൾ വാസ്തു നോക്കിയവരുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് മരിക്കുന്നതിന് ഒരു സമയം തിട്ടപ്പെടുത്തുന്നില്ല? മരിക്കുവാനായി ഒരു സമയം ജീവിതത്തിൽ കണക്ക് കൂട്ടുന്നില്ല. ഒരു മനുഷ്യന്റെ ആയുസ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം മാത്രമാണ്. 80 വർഷത്തെ 360 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്ക്, എത്ര ദിവസങ്ങളുണ്ട്? ഏകദേശം 20,000 ദിവസങ്ങൾ. ആയുസിൻ്റെ എത്ര വർഷങ്ങൾ കടന്നുപോയി, അതിനെ ഒന്ന് കുറച്ചു നോക്ക്. ഇനിയും എത്ര വർഷം സങ്കീർത്തനക്കാരൻ്റെ ചിന്താഗതിയിൽ ജീവിക്കുവാനായിട്ട് കഴിയും? ജീവിതത്തിൻ്റെ ലാഭനഷ്ടങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്ക്, എന്ത് നേട്ടമുണ്ടായി? പിമ്പിലുള്ള പാപജീവിതത്തെ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ജീവിതത്തെ ഒരുക്കുവാനായി ഇതുവരെ സാധ്യമായില്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം കൊണ്ട് ഒരു ഫലവും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. സ്പെയിനിലെ മാഡ്രിഡ് നഗരത്തിൽ ഒരു ഉയർന്ന ഗോപുരത്തിൽ ഒരു വലിയ ക്ലോക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഇപ്രകാരം 2 വാക്കുകൾ എഴുതിയിട്ടുണ്ട്: ടെമ്പസ് ഫ്യൂജിറ്റ്, സമയം പറക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സമയം പറന്നുകൊണ്ടിരിക്കുകയാണ്. നാം ദിവസങ്ങൾ കണക്ക് കൂട്ടുന്ന കലണ്ടർ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ബി വാച്ച്ഫുൾ എന്നാണ്. ജാഗ്രത ഉള്ളവനായിരിക്കണം, ഉണർവുള്ളവനായിരിക്കണം. നിത്യതയ്ക്ക് വേണ്ടി ജീവിതത്തെ ഒരുക്കുവാനായിട്ട് നമുക്ക് ജീവിതത്തിൽ സാധ്യമായിത്തീരണം. മഹാനായ കേരളം കണ്ട മഹാനായ ഓങ്കോളജിസ്റ്റ് വി പി ഗംഗാധരൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞു, ജീവിതം നിഷേധിക്കും തോറും അതിനേറെ പ്രിയമുള്ളതായിത്തീരുന്നു എന്നുള്ളതിന് രോഗികൾ സാക്ഷി. ജീവിതം എത്രയും അനുകൂലമാകുന്നുവോ അതിന് വിലയില്ലാതായിത്തീരുന്നു എന്നുള്ളതിന് ഇന്നത്തെ തലമുറ സാക്ഷി. പ്രിയമുള്ളവരെ, ജീവിതം അനുകൂലമാകുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുകയില്ല. രോഗത്തോട് മല്ലടിക്കുമ്പോൾ, മരണത്തോട് മല്ലടിക്കുമ്പോഴാണ് നിത്യതയെക്കുറിച്ച് പലരും ഓർക്കുന്നത്. പക്ഷേ സമയം നഷ്ടമായി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ പരിശോധിച്ചു നോക്കി നിത്യതയ്ക്ക് വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉടമ. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് രണ്ടാശയം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 7 പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, 3:18 ഫിലിപ്പി ലേഖനത്തിൽ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തുവിൻ്റെ ക്രൂശിന് വിരോധികളായി നിങ്ങൾ തീരരുത്. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു സവിശേഷത പരിശോധിച്ചാൽ ക്രോസ്ലെസ് ക്രിസ്ത്യാനിറ്റിക്കാണ് പലർക്കും താല്പര്യം. കുരിശില്ലാതെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ എല്ലാവർക്കും താല്പര്യമാണ്. കുരിശിൻ്റെ സഹനങ്ങൾ വേണ്ട, കുരിശിൻ്റെ ആധ്യാത്മിക ശിക്ഷണങ്ങൾ വേണ്ട, കുരിശിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സുഖസൗകര്യപ്രദമായ ഒരു ആധ്യാത്മികത ജീവിതത്തിൽ കരുപിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, കുരിശില്ലാതെ ക്രിസ്തുവിനെ പിന്തുടരുവാൻ നിനക്ക് കഴിയുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്രൂശ് ചുമക്കാതെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച ആധ്യാത്മിക ശിക്ഷണങ്ങളിലെ കഷ്ടതകൾ, സഹനങ്ങളൊക്കെ ചേർത്ത് വെച്ചത് കഷ്ടതയുടെ അനുഷ്ഠാനങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ ക്രിസ്തുവിനെ ദർശിക്കുവാനും പ്രാപിക്കുവാനുമാണ്. അതുകൊണ്ട് പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിച്ചത് കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശ് സഹിക്കണം എന്നുള്ള ചിന്തയാണ്. കുരിശില്ലാതെ ആത്മീയനായി തീരുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുകയില്ല. അതുകൊണ്ട് കുരിശ് മുറിക്കുന്ന, സഹനങ്ങളെ ഇല്ലാതാക്കുന്ന ആധ്യാത്മികതയുടെ പുറകെയല്ല കുരിശിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സകല ഉച്ഛ്വാസ വായുവിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ജീവശ്വാസം നൽകുന്ന ജീവമരമാകുന്ന സ്ലീബായെ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോഴാണ്
ഒരു അപ്പോസ്തോലിക വിശ്വാസിക്ക് വിശ്വാസത്തിൽ സവിശേഷത ഉള്ളവനായി ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഏറ്റവും ഒടുവിലായിട്ട് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നു ഫിലിപ്പിയർ കടിതലേഖനം 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. വി ഹാവ് ഹെവൻലി സിറ്റിസൺഷിപ്പ്. ഒരു വിശ്വാസിക്ക് രണ്ട് പൗരത്വമാണുള്ളത്. ഒന്ന് ഈ ലോകത്തിൻ്റെ പൗരത്വവും രണ്ടാമത്തത് സ്വർഗീയമായ പൗരത്വവും. സ്വർഗീയമായ പൗരത്വത്തിൽ ജീവിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമുക്ക് സ്വർഗീയ പൗരത്വത്തിൻ്റെ ഉടമകളായി ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. മരണത്തെ ഒരു സത്യവിശ്വാസി ഭയപ്പെടരുത്. മരണമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് മരണം ദൗർഭാഗ്യകരമല്ല, ഭാഗ്യകരമായ അനുഭവമാണെന്നാണ്. ക്രിസ്തുവിൽ മൃതരായവർ ഭാഗ്യവാന്മാരാകുന്നുവെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ മരണത്തെ ഇഷ്ടപ്പെട്ടത്. വീണ്ടും പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നു, മരണമെന്ന് പറയുന്നത് നഷ്ടമല്ല, ലാഭമാണ്. അതുകൊണ്ട് ലാഭം നൽകുന്ന ഉടമയായി തീരുവാൻ പിതാക്കന്മാർ ഇഷ്ടപ്പെടുകയാണ്. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, നിത്യജീവൻ്റെ ആരംഭമാണ്. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ച് സംബന്ധിച്ചിട്ടുള്ളവർക്ക് കർത്താവിൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും പങ്കുചേരുന്ന വിശുദ്ധ മാമോദിസ സ്വീകരിച്ചിട്ടുള്ള ദൈവ പൈതലിന് മരണം നിത്യതയിലേക്കുള്ള സ്വർഗീയ പൗരത്വത്തിൻ്റെ അവകാശികളായി തീരുവാനുള്ള അനുഭവമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സ്വർഗീയ പൗരത്വത്തിൻ്റെ ഉടമകളാകും. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഒരു നല്ല ക്രൈസ്തവനായി തീരുവാനുള്ള അഷ്ടമാർഗങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ചത്. ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കഴിയുക. ആത്മീക ജീവിതത്തിൽ ആത്മീക നായ്ക്കളെ സൂക്ഷിക്കുവാൻ കഴിയുക. ആത്മീക ജീവിതത്തെ സൂക്ഷ്മതയോടെ പരിപാലിക്കുവാൻ കഴിയുക. ജഡത്തിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുവാനായിട്ട് കഴിയുക. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിനേക്കാൾ അപ്പുറമായി ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ കഴിയുക. ലഭിച്ചു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, മുമ്പിലുള്ള നിത്യത നേടുവാനായിട്ട് കുരിശിൻ്റെ ശത്രുക്കളായിട്ടല്ല, കുരിശിനെ ചേർത്ത് വെച്ചുകൊണ്ട് സ്വർഗീയ പൗരത്വത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം നൽകിയ ഈ സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എം സി കുറിയാക്കോസ് അച്ഛനോടും വന്ദ്യറംബാസിനോടും എല്ലാ വൈദിക ശ്രേഷ്ഠരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ശ്രദ്ധയോടെ ദൈവവചനം ധ്യാനിച്ച എല്ലാ സത്യവിശ്വാസികളോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.